once again welcomes to our YouTube channel The Perfumer. Let's love to smell. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഒരു തീമുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയണം, ഒരു പെർഫ്യൂം ഷോപ്പിൽ ഞാൻ പോയി, ഒരു പെർഫ്യൂം ഷോപ്പിൽ എൻ്റെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ അയാൾ എനിക്കൊരു 5 പെർഫ്യൂംസ് ഗിഫ്റ്റ് വാങ്ങിച്ചോ. അത് പ്രൈസ് അവിടെ ഒരു വിഷയമായല്ല, ഒരു പ്രൈസിൻ്റെ മാർജിനിലല്ല, ഇഷ്ടപ്പെട്ട 5 പെർഫ്യൂം, അത് ഏതെടുക്കാം, വില കൂടിയതോ കുറഞ്ഞതോ എന്ത് ഏതെടുക്കാം, അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന 5 പെർഫ്യൂംസ്, എനിക്കിഷ്ടപ്പെട്ട 5 പെർഫ്യൂംസ് നമ്മൾ നോക്കാം. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഞാൻ എടുക്കുന്നതെന്ന്. നമ്മുടെ നമ്പർ 1 സ്പോട്ടാണ്, നമ്പർ 1 സ്പോട്ട് ബ്ലൂഡി ഷാനൽ, ഷാനൽ പെർഫ്യൂംസിൻ്റെ ബ്ലൂഡി ഷാനൽ. അവരുടെ ഐക്കൺ പെർഫ്യൂമാണ്, മോസ്റ്റ് സെയിൽ ചെയ്യുന്ന പെർഫ്യൂമാണ്, മൊത്തം പെർഫ്യൂം ബ്രാൻഡിലും ഏറ്റവും മോസ്റ്റ് സെയിൽസ് നടക്കുന്ന ഒരു 5 പെർഫ്യൂംസിൽ വരുന്ന പെർഫ്യൂമാണ്. എപ്പോഴും ഏത് ലിസ്റ്റിലും ഏറ്റവും ടോപ്പ് ലാസ്റ്റിംഗ് ആയാലും ടോപ്പ് സെയിൽസ് ആയാലും ഏതൊരു ലിസ്റ്റ് എടുത്താലും, പെർഫ്യൂംസിൻ്റെ ഏതൊരു ലിസ്റ്റ് എടുത്താലും ആ ലിസ്റ്റിൽ ടോപ്പായിട്ട് വരുന്ന ഒരു പെർഫ്യൂമാണ് ഷാനലിൻ്റെ ബ്യൂട്ടി ഷാനൽ. ഇത് എക്സ്ക്ലൂസീവാണ്, എക്സ്ക്ലൂസീവ് പെർഫ്യൂമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഫ്രാഗ്രൻസ്, ഇതിൻ്റെ ഓപ്പണിംഗ് ഫ്രാഗ്രൻസ് അൺഡിഫൈനബിളാണ്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് അൺഡിഫൈനബിൾ, ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത്രക്ക്. എന്തോ ഫ്രാഗ്രൻസ് സ്റ്റാൻഡിങ് പറഞ്ഞല്ലോ, ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, എക്സ്പെൻസീവ് പെർഫ്യൂമാണ്. ഏകദേശം ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ ഏകദേശം 800 വരെ പ്രൈസ് വരാവുന്ന ഒരു പെർഫ്യൂമാണ്. നമ്മൾ നോർമൽ ഷോപ്പുകളിൽ ഒരു 500-600 റേഞ്ചിൽ അവൈലബിളാണ് ഈ പെർഫ്യൂമ്. ഇതിൻ്റെ ആദ്യം ഇറങ്ങിയത് ഷാനലിൻ്റെ ബ്ലൂ, ഇതിൻ്റെ ഓരോ ടോയ്ലറ്റ് വെർഷനാണ്. ഇപ്പോൾ ഇത് ഓരോ പെർഫ്യൂം വെർഷനാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇതിൻ്റെ ഓരോ പെർഫ്യൂം. ഒരു പെർഫ്യൂമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത്രയും ലാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ മറ്റൊരു എഡിഷൻ കൂടെ ഇറങ്ങിയിട്ടുണ്ട്, ഇതിന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷനാണ് ബ്യൂട്ടി ഷാനൽ പെർഫ്യൂം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പെർഫ്യൂംസിന് ടോയ്ലറ്റ് പെർഫ്യൂം, ഓരോ പെർഫ്യൂം പെർഫ്യൂം എന്നൊക്കെ പറയുന്ന വെർഷൻസ് ഉണ്ടാവും. അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഉദാഹരണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ബ്യൂട്ടി ഷാനലിൻ്റെ, കാണുന്നില്ലേ, പെർഫ്യൂം, പെർഫ്യൂം പ്യുറോം. പ്യുറോം എന്ന് വെച്ചാൽ ഫോർ ജെൻസ്, ഫോർ മെൻ, അതാണ് മീനിങ്. ഇതിൻ്റെ ഫസ്റ്റ് വേർഷനാണിത് ബ്യൂട്ടി ഷാനൽ ഓർ ടോയ്ലറ്റ്. ഓക്കെ, അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. കുറച്ച് എക്സ്പെൻസീവാണ്, നോർമൽ കസ്റ്റമേഴ്സിന് ഒന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര പ്രൈസിലല്ല, കുറച്ച് എക്സ്പെൻസീവാണ്. ഏകദേശം 800 ദിർഹംസിൻ്റെ അടുത്ത് വരും. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇന്ത്യൻ റുപ്പീസിലോട്ട്. അപ്പോൾ ഇനി നമ്മുടെ നമ്പർ 2 സ്പോട്ടാണ് ഈ ലിസ്റ്റിലെ നമ്പർ ടു. ഒരു മാസ് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുള്ള പെർഫ്യൂമാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും അധികം കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ള, ഇത് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം പെർഫ്യൂംസിനെ പറ്റി കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മാസ്. ഓക്കെ, ഈ ലിസ്റ്റിലെ ഞാനിപ്പോൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൈസുള്ള, ഈ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ പ്രൈസുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ലോഞ്ചിങ് ടൈമിൽ ഇതിന് ഏകദേശം ഒരു, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 300-500 ദിർഹംസ് പ്രൈസിൻ്റെ ഉള്ളിലായിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ അവിടുന്ന് 600-700-800 അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 1,400-1,500 പ്രൈസിലോട്ട്. കാരണം അത്രയധികം ആവശ്യക്കാരാണ് ഇതിന്, അത്രയധികം. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം കോപ്പി ഇറങ്ങിയിട്ടുള്ള, ഏറ്റവും അധികം പെർഫ്യൂംസിനെ അതിനെ കോപ്പി ചെയ്തിട്ട് പെർഫ്യൂംസ് ഇറക്കിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അത് ആ കാര്യത്തിൽ നമ്പർ 1 ആയിട്ടുള്ള പെർഫ്യൂമാണ്. അപ്പോൾ നമ്മളെ സൂപ്പർ സ്റ്റാർ ക്രീഡ് അവൻഡസ്, കാണുന്നില്ലേ, ക്രീഡ് അവൻഡസ്. ക്രീഡ് പെർഫ്യൂംസ് പൊതുവേ എക്സ്പെൻസീവ് ആണ്, പൊതുവേ എക്സ്പെൻസീവ്, പൊതുവേ എക്സ്ക്ലൂസീവ് പെർഫ്യൂംസ് ആണ്. ആ ശ്രേണിയിൽ നമ്പർ 1 സൂപ്പർ സ്റ്റാർ ആണ്. പ്രൈസിൻ്റെ കാര്യത്തിലല്ല, പ്രൈസിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാളും കൂടുതൽ പ്രൈസുള്ള പെർഫ്യൂംസ് ഉണ്ട് ക്രീഡിന്. അവരുടെ പ്രൈവറ്റ് കളക്ഷനൊക്കെ ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. പക്ഷേ അവർ ഏറ്റവും അധികം സെയിൽ നടക്കുന്ന, വേൾഡ് വൈഡ് ഏറ്റവും അധികം സെയിൽ നടക്കുന്ന പെർഫ്യൂംസിൽ നമ്പർ 1 നമ്പർ 2 ആയിരിക്കും ഈ പെർഫ്യൂം. ഓക്കെ, ഇതാണ് അടുക്കൽ കൂടി കണ്ടുള്ളൂ ക്രീഡ് അവൻഡസ്. ഓക്കെ, ഇത് വരുന്നത് ഈ ബ്രാൻഡിൽ നിന്ന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ മറ്റുള്ള എല്ലാ ബ്രാൻഡുകളും വരുന്നത് ഏകദേശം ഒരു 98% ബ്രാൻഡുകളും വരുന്നത് പാക്കിങ് വിത്ത് കവർ, അതിൻ്റെ മുകളിൽ ഏകദേശം
ഏകദേശം ഇപ്പോൾ കണ്ടില്ല. ഇതേപോലെ ഇത് കിളിയൻ്റെ ഒരു പെർഫ്യൂമാണ്, ഇതിനെ നമുക്ക് പിന്നീട് റിവ്യൂ ചെയ്യാം. ഇതൊരു സൂപ്പർ സ്റ്റാർ ആണ്, ഇത് നമുക്ക് പിന്നീട് റിവ്യൂ ചെയ്യാം. ഏകദേശം ഒരു 1,800-2,000 ശ്രേണിയിൽ വരുന്ന പെർഫ്യൂമാണ്. കണ്ടില്ല, ഇതിനൊക്കെ കണ്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്. നമ്മളെല്ലാത്തിനും മൊബൈലിനും എല്ലാത്തിനും ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള പ്ലാസ്റ്റിക് കോട്ടിങ് വരാറുണ്ട് സാധാരണ എല്ലാ പെർഫ്യൂംസിൻ്റെ പാക്കിങ്. ഈ പെർഫ്യൂംസ് പക്ഷേ ക്രീഡ് നമുക്ക് തരുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് വിത്തൗട്ട് കവറിങ്ങിലാണ്. വിത്തൗട്ട് കവറിങ്ങിൽ ജസ്റ്റ് ഒരു നമുക്ക് ആർക്കും ജസ്റ്റ് തുറന്നു നോക്കാൻ പറ്റുന്ന പാകത്തിലുള്ള രീതിയിലാണ് ക്രീഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രീഡിൻ്റെ അവൻ്റസ് ആണത്. ഇതൊരു 50 ml പാക്കാണ്. ഇതിൻ്റെ 120 ml വരുന്നുണ്ട്, അതുപോലെ 100 ml വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രാഗ്രൻസ് ഒന്ന് നോക്കാം. ഇതൊരു എം ടി ബോട്ടിലാണ് ഇത്, കാരണം ഇതിങ്ങനെ അടിച്ച് കളിക്കാൻ പറ്റിയ വിലയിലുള്ള പെർഫ്യൂം അല്ല, അതുകൊണ്ട് ഇതൊരു എം ടി ബോട്ടിലാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് എം ടി ബോട്ടിലാണെങ്കിലും അതെ നല്ല സ്മെല്ല് മാസ്മരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓപ്പണിങ്ങിൽ ഇതിൻ്റെ ഓപ്പണിങ് സ്മെല്ല് എന്ന് പറയുന്നത്, അതായത് നമ്മളിത് സ്പ്രേ ചെയ്ത ഉടനെ നമുക്ക് കിട്ടുന്ന ഒരു പൈനാപ്പിൾ വൈബ്. ലെമണാണ് മെയിൻ ബേസ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ വൈബ്, ആപ്പിൾ, ഒരു മസ്കി, വുഡി, ഇങ്ങനത്തെ ഒക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. മാസ്മരിക്കാണ്. ഓക്കെ, ഫ്രഷ് ആണ്, വെരി വെരി ഫ്രഷ് ആണ്, ഫ്രഷ് സ്മെല്ലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും അധികം കോപ്പീസ് ഇറങ്ങിയിട്ടുള്ള പെർഫ്യൂം, ഏറ്റവും അധികം, അതായത് വേൾഡിൽ ഏറ്റവും അധികം സെയിൽ നടക്കുന്ന പെർഫ്യൂം ആയതുകൊണ്ട് ആവശ്യക്കാർ കൂടുമ്പോഴാണ് കോപ്പി ഇറങ്ങാമല്ലോ. അപ്പോൾ ഏറ്റവും അധികം കോപ്പീസ് ഇറങ്ങിയിട്ടുള്ള പെർഫ്യൂമാണ് ഇത്. ഒരു മാജിക്കൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള പെർഫ്യൂം, മാജിക്കൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള പെർഫ്യൂമാണ് ഹിസ്റ്ററിയിൽ, പെർഫ്യൂം ഹിസ്റ്ററിയിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ നമ്പർ 3 സ്പോട്ട്, നമ്പർ 3 നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ താരമാണ് ടോം ഫോർഡ് ഉഡ്വുഡ്. ഉണ്ടല്ലോ 50 ml ബോട്ടിലാണ്. പൊതുവേ ടോം ഫോർഡ്സിൻ്റെ പ്രൈവറ്റ് കളക്ഷൻ എല്ലാം വരുന്നത് ഇത് പ്രൈവറ്റ് കളക്ഷനാണ്, ടോം ഫോർഡിൻ്റെ പ്രൈവറ്റ് കളക്ഷൻ പെർഫ്യൂംസിൽ പെട്ടൊരു പെർഫ്യൂമാണ്. അപ്പോൾ ടോം ഫോർഡിൻ്റെ ഏകദേശം എല്ലാ പ്രൈവറ്റ് കളക്ഷൻസും വരുന്നത് ഒരു 50 ml ബോട്ടിൽസിലാണ് വരുന്നത്. ഇതിൻ്റെ 100 ml അവൈലബിൾ ആണ്, പക്ഷേ നോർമലായിട്ട് മാർക്കറ്റിൽ കൂടുതലും കിട്ടാനുള്ളത് ലഭിക്കാനുള്ളത് 50 ml ബോട്ടിൽസാണ്. ഓക്കെ, ടോം ഫോർഡ് ഉഡ്വുഡ് ഇത് ഒരു പെർഫ്യൂം വെർഷനാണ്, ഒരു പെർഫ്യൂം വെർഷൻസ് തന്നെയാണ് ഇതിനുള്ളൂന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ഓർ ദ ടോയ്ലറ്റ് വെർഷൻ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ടോം ഫോർഡ് എന്ന കമ്പനിയുടെ ഒരു അവരൊരു രീതിയുണ്ട് അവരുടെ പെർഫ്യൂംസിന്, അതിനൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ് ഇതിന്. അതായത് പെർഫ്യൂം ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസ് പൊതുവേ നമ്മളെ പ്രകൃതിയിലുള്ള ഡയറക്റ്റ് സ്മെല്ലുകളാണ് ടോം ഫോർഡിൻ്റെ എല്ലാ ഒരുവിധം പെർഫ്യൂംസിനുള്ളത്. ഊദ്, അംബർ, അതേപോലെ ലെതർ, അതേപോലെ എന്താ പറയുക, ഇത് കണ്ടില്ലേ ഊദ് വുഡ്, അതായത് ഊദും വുഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് സ്മെല്ലാണ്. അതേപോലത്തെ ഡയറക്റ്റ് സ്മെല്ലുകൾ, അത് നമ്മളെ പ്രകൃതിയിലുള്ള അതേപോലെ നെരോളി, ബെർഗാമോട്ട്, ഇങ്ങനത്തെ ഒക്കെ ഡയറക്റ്റ് സ്മെല്ലുകൾ ആണ് എപ്പോഴും, അതായത് ഒരു കൂടുതൽ മിക്സിംഗ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ആ എന്താണോ പേര് ആ പേരിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ടോം ഫോർഡിൻ്റെ പെർഫ്യൂംസിനുള്ളത്. അപ്പോൾ ഇതും അതേ ഒരു രീതി കോപ്പി ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ടോം ഫോർഡ് ഊദ്. കറക്റ്റ് ഊദിൻ്റെയും വുഡിൻ്റെയും കറക്റ്റ് കോമ്പിനേഷനാണ് ഇത്. ഇത് രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ട് ആളുകളിൽ നിന്ന്, അതായത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻസ് കിട്ടിയിട്ടുള്ള പെർഫ്യൂമാണ്. ചില ആളുകൾ അത്ര തന്നെ ഇഷ്ടപ്പെടാനില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെർഫ്യൂം എനിക്ക് ഞാൻ സെലക്ട് ചെയ്യുന്ന 5 പെർഫ്യൂമുകളിൽ പെട്ടൊരു പെർഫ്യൂമാണ്. എനിക്ക് ഭയങ്കര ലൈക്ക്, ഇത് കുറച്ച് ഹാർഡ് കോർ പെർഫ്യൂമാണ്, കുറച്ച് സ്ട്രോങ് സ്മെല്ലാണ്, വെരി സ്ട്രോങ് ആണ്. ഓക്കെ, ഇതൊരു എന്താ പറയുക, ഒരു നമ്മളെ ഫ്ലോറലോ അല്ലെങ്കിൽ ഫ്രൂട്ടിയോ ഫ്രഷോ ആയിട്ടുള്ളൊരു പെർഫ്യൂമല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഒരു 2-3 ഒരു സ്പ്രേയിൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ ലാസ്റ്റ് ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണ് പ്രൈവറ്റ് കളക്ഷൻ. 50 ml ഇതിന്. ഇതിൻ്റെ പ്രൈസും അത്രത്തോളം ഉണ്ട്. ഇതിൻ്റെ ഏകദേശം പ്രൈസ് വരുന്നത് ഏകദേശം 800 ദിർഹംസിൻ്റെ അടുത്ത്, 800-900 ദിർഹംസിൻ്റെ അടുത്ത് പ്രൈസ് ഇതൊരു ഫ്രീയിലുണ്ട്. അപ്പോൾ നമ്മളടുത്ത് ഇത് അവൈലബിൾ ആണ്. നമ്മളടുത്ത് ഏകദേശം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഏകദേശം 700 ദിർഹംസ് 750 ദിർഹംസിൻ്റെ ആവറേജ് പ്രൈസിലാണിത് വരുന്നത്.
അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ യു എയിൽ നമ്മളെ മലയാളികൾക്ക് പെർഫ്യൂംസ് ഇതേപോലെ നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യണം, ചീപ്പ് റേറ്റിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിൽ വരിക. നമ്മുടെ ഷോപ്പ് അജ്മാലിലാണ്, അജ്മാൽ മൻസൂർ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മളെടുത്ത് ഏകദേശം എല്ലാ പ്രൈവറ്റ് കളക്ഷൻസും എല്ലാ ബ്രാൻഡിൻ്റെ ഒരു 95% പെർഫ്യൂംസും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം, മറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസും നമ്മളെടുത്ത് കിട്ടുന്ന പ്രൈസും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്യാം. പിന്നെ ഓതൻറ്റിക് ആയിട്ടുള്ള 100% ഓതൻറ്റിക് ആയിട്ടുള്ള പെർഫ്യൂംസ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ അത്രയിലോട്ട് നമ്മളെ ലിസ്റ്റിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്പർ 3 സ്പോട്ട് ടോം ഫോർഡ് ഊതുവോട്ട്. ഓക്കെ, അടുത്ത നമ്മുടെ താരമാണ് അർമാനിയുടെ, അക്വാഡിജോ അർമാനിയുടെ ഒരു സ്പെഷ്യൽ ബ്ലെൻഡാണ്. ഓക്കെ, ഇതുവരെയുള്ള അർമാനിയുടെ മൊത്തം പെർഫ്യൂംസിലൊക്കെ എനിക്ക് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. സ്പെഷ്യൽ സ്പെഷ്യൽ ബ്ലെൻഡാണ്, ഒരു കംപ്ലീറ്റ് പെർഫ്യൂമാണ്. അതായത് ഒരു കംപ്ലീറ്റ് പെർഫ്യൂം എന്ന് പറയാം. ഓ, അതായത് ഒരു കംപ്ലീറ്റ് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന, വിൻ്ററായാലും അതായത് വേനൽക്കാലത്തും വസന്തകാലത്തും മഴക്കാലത്തും തണുപ്പ് കാലത്തും ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാൻ ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന പെർഫ്യൂമാണ്. ചില പെർഫ്യൂമുകൾ നമുക്ക് ചില സീസൺസിൽ നമുക്ക് അത്ര തന്നെ എഫക്റ്റീവ് ആവാറില്ല. നമുക്ക് ചിലപ്പോൾ ഡ്രൈ ചെയ്യുമ്പോൾ ചില പെർഫ്യൂംസ് കുറച്ച് ചൂട് കാലത്ത് അത്ര തന്നെ ലാസ്റ്റിംഗ് കിട്ടാത്തതും അതേപോലെ മഴക്കാലത്ത് കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടുന്നൊക്കെ പെർഫ്യൂംസ് ഉണ്ട്. പക്ഷേ ഇത് എല്ലാ സീസണിലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഒരുപോലെ അനുഭവിച്ചറിയാൻ പറ്റും. ആ താരാണത് അർമാനി അക്വാഡിജോ അബ്സലൂ, കണ്ടില്ലേ. ഓക്കെ, ഒരു പ്ലെയിൻ മാറ്റ് ഫിനിഷ് ബോട്ടിലാണ്, ഒരു താഴത്തെ ഒരു സിൽവർ ഷെയ്ഡിൽ ഇതിൻ്റെ ബേസ് വരുന്നു. ക്യാപ്പും അതേപോലെ തന്നെ ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ബോട്ടിലാണ്, അർമാനി അക്വാഡിജോ പെർഫ്യൂം. ഓക്കെ, പറഞ്ഞ ഇതൊരു സ്പെഷ്യൽ ബ്ലെൻഡാണ്. അതായത് മോസ്റ്റ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞിട്ടുള്ള മെൻ ഫ്രാഗ്രൻസ്, ഇത് നോട്ട് ഫോർ ലേഡീസ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫോർ ലേഡീസ്, ഇത് ഓൺലി ഫോർ മെൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള മെൻ ഫ്രാഗ്രൻസ് ആണ്. അതായത് ക്രേഡ് അതുപോലെ ബ്ലൂഡി ഷാനൽ അതിൻ്റെയൊക്കെ ശ്രേണിയിൽ വരുന്ന ഏറ്റവും അധികം ആളുകൾ വേൾഡ് വൈഡ് ആയിട്ട് ലൈക്ക് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അക്വാഡിജോ പെർഫ്യൂമോ. അർമാനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായി കൊടുത്തൊരു മോഡലാണ്. അടുത്തായിട്ട് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും അഞ്ചാമത്തെ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ്. ഓക്കെ, ഈ ലിസ്റ്റിലെ ഏറ്റവും കുറച്ച് ചീപ്പ് റേറ്റ് ആയിട്ടുള്ള, ചീപ്പ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഈ മൊത്തം ലിസ്റ്റിൽ നമ്മൾ പരിഗണിച്ച് നോക്കുമ്പോൾ ആ ലിസ്റ്റിലെ ഏറ്റവും കുറച്ച് പ്രൈസ് കുറവായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ്. ഓക്കെ, പാങ്ങളുടെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ വരുന്ന ഒരു പെർഫ്യൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ പെർഫ്യൂമാണ്, ഇസൻ ലോറൻ ലാനു ഡിയൽ ഹോം. ഇസൻ ലോറൻ ബ്രാൻഡിൻ്റെ ലാനു ഡിയൽ ഹോം എന്ന് പറയുന്നത്, ഈ ഒരു ശ്രേണിയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് മാറിപ്പോകരുത്, നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മാറിപ്പോകരുത്. ലാനു ഡി എൽ ഹോം എന്ന് പറയുന്ന ലാനു ഡി എൽ ഹോം ഓത് പെർഫ്യൂം ഉണ്ട്, ഓത് ടോയ്ലറ്റ് ഉണ്ട്, ലീ പെർഫ്യൂം എന്ന് പറയുന്നുണ്ട്, അതേപോലെ എൽ ഹോം ഓത് ടോയ്ലറ്റ്, എൽ ഹോം ഇ ഡി പി, എൽ ഹോം ലീ പെർഫ്യൂം, എൽ ഹോം ഇൻറ്റൻസ് എന്നൊക്കെ ഒരു പറയുന്ന ഒരു വൺ നിര വൺ ശ്രേണി തന്നെ ഇസൻ ലോറൻ്റെ ഈ പെർഫ്യൂമിൽ ഉണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ടും ഏറ്റവും ലാസ്റ്റിങ്ങും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സ്മെല്ലായിട്ടുള്ളതാണ് നമ്മളെ എസ് എൻ ലോറൻ്റെ ലാനു ഡി എൽ ഹോം ഓത് ടോയ്ലറ്റ് വെർഷൻ. ഒരു ഏകദേശം ഒരു ഓത് പെർഫ്യൂം വെർഷൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിൻ്റെ അത്രത്തോളം പെർഫോമൻസ് കിട്ടുന്ന ഒരു ഓത് ടോയ്ലറ്റ് വെർഷനാണത്. ഓത് ടോയ്ലറ്റ് വെർഷൻ, ഇത് ഒരു ഓത് ടോയ്ലറ്റ് ആണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞില്ലേ കിടിലും പെർഫോമൻസാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസേഷനും ചെയ്തിട്ടില്ല എസ് എൻ ലോറൻ. പ്രൈസ് ഏകദേശം കുറവാണ്, ഏകദേശം 300 ഗ്രഹത്തിൻ്റെ താഴത്ത് വരുന്നുള്ളൂ. ഇത് നമുക്ക് നോർമൽ കസ്റ്റമേഴ്സിന് ട്രൈ ചെയ്ത് നോക്കാവുന്ന വളരെ നല്ല ബെസ്റ്റ് ഒരു ഐറ്റമാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അതായത് കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂംസ് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എസ് എൻ ലോറൻ്റെ ലാനു ഡി എൽ ഹോം ഇഡിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് സൈഡിലോട്ട് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്, ഫാന്റാസ്റ്റിക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫ്രാഗ്രൻസാണ്. ഞാൻ ഇതുവരെ 4 പെർഫ്യൂംസ് നിങ്ങൾ കാണിച്ചു തന്നുള്ളൂ. ഈ 4 പെർഫ്യൂംസിന് ഒരു വ്യത്യസ്തത ഉണ്ട് ഇതിന്, അത് ഇതിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ 4 പെർഫ്യൂംസ് ഞാൻ സെലക്ട് ചെയ്ത് അത് എൻ്റെ ഒരു ഇഷ്ടത്തിന് എൻ്റെ ഒരു താല്പര്യം, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് ജെൻസിനാണ് മോസ്റ്റ്ലി ലൈക്ക് ആവുക 4 പെർഫ്യൂംസും, ലേഡീസിന് അത്ര തന്നെ ലൈക്ക് ആവണമെന്നില്ല എന്ന് വെച്ചിട്ട് അത്ര മോശം സ്മെല്ലൊന്നുമില്ല കേട്ടോ. അതായത് അതൊരു ഫ്രഷ്
സ്മെല്ലുകളാണ് കൂടുതലും. ലേഡീസ് കൂടുതൽ കുറച്ച് സ്വീറ്റ് അല്ലെങ്കിൽ ഫ്ലവറി സ്മെല്ലുകളാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ നാല് പെർഫ്യൂംസിൽ നിന്ന് ഇതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോട്ടാണുള്ളത്, വളരെ ഫാന്റാസ്റ്റിക്. അത് നേരെ അതേപോലെ തന്നെ ജെൻസിനും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസാണ്. ഇതിൻ്റെ മെയിൻ അക്കോർഡ്, മെയിൻ നോട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓപ്പണിംഗ് നോട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ലാവെൻഡറിൻ്റെയും മസ്കിൻ്റെയൊക്കെ ഒരു സെഡക്റ്റീവ് സ്മെല്ലാണ്. രണ്ടും കൂടെ മിക്സായിട്ട്, അതായത് ലാവെൻഡറും മസ്കിയൊക്കെ മിക്സായിട്ട് ഒരു സെഡക്റ്റീവ് സ്മെല്ലാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ നോട്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ സെൻട്രൽ നോട്ടിലോട്ട് നമ്മൾ ഒന്ന് ചെന്ന് നോക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ കാർഡമം അതേപോലെ ഒരു സ്പൈസസ് ഒക്കെ ആയിട്ടുള്ള ഒരു സെൻട്രൽ നോട്ടാണ് നമ്മൾ ഫീൽ. അതിൻ്റെ കൂടെ ഒരു ഫ്രഷ്നെസ്സും കൂടെ, ഒരു ലെമണിൻ്റെ ബെർഗാമോട്ടിനൊക്കെ ഫ്രഷ്നെസ്സും കൂടെ മിക്സ് ചെയ്ത് വരുന്ന രക്ഷയില്ല മച്ചമാരെ. നിങ്ങൾക്ക് ഏതെങ്കിലും പെർഫ്യൂം നിങ്ങൾ ഒരു എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു പ്രൈസിൽ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ഏറ്റവും കൂടുതൽ പെർഫ്യൂംസിൽ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഒരു കണ്ടൻറ്റാണ് ബെർഗാമോട്ട്. ആ ബെർഗാമോട്ട് ഇതിലുണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ഫ്ലവറി, ഒരു മസ്കി ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് കോമ്പിനേഷൻ നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു മോസ്റ്റ് ലൈക്ക്ഡ് ഫ്രാഗ്രൻസ് ആണ്, അതായത് വേൾഡ് വൈഡ് മോസ്റ്റ് ലൈക്ക്ഡ് ഫ്രാഗ്രൻസ് ആണ് ഈ ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം ഞാൻ ആദ്യം മുതലേ. നമ്പർ 5 ലാനുഡി എൽ ഹോം ഇഡിറ്റി, നമ്പർ 4 അക്കോഡിജോ പ്രൊഫൂമോ അർമാനി, നമ്പർ 3 ദ കിങ് ഊദ്വുഡ്, ടോം ഫോർഡ് ഊദ്വുഡ് പ്രൈവറ്റ് കളക്ഷൻ ആണ്. ഓക്കെ, അടുത്തത് നമ്പർ 2 വേൾഡ് വൈഡ് മോസ്റ്റ് സെയിൽ ആയിട്ടുള്ള പെർഫ്യൂം ദ ക്രീഡ് അവൻഡസ്. ഓക്കെ, അടുത്തത് ദ ഹിസ് ഹൈനസ്. ഓക്കെ, അത് കുറച്ച് കിടലനാണ്, ഒരു രാജയാണ്, ചിന്ന രാജ ബ്ലൂഡി ഷാനൽ ഓത് പെർഫ്യൂം വെർഷൻ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. കൂടുതൽ വീഡിയോകളും കൂടുതൽ പെർഫ്യൂമായിട്ട് ഞാൻ ഇനി വരും. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.